പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് അവരോട് അവന് അനുകമ്പ തോന്നി എന്ന തിരുവചനം ഇടയനില്ലാത്തവരെ പോലെ അലയുന്നവരെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നുകയും അവിടുന്ന് അവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന തിരുവചനം. ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് അനുകമ്പ കാണിക്കുന്ന നല്ല സമയമാണ്. കർത്താവിനെ തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്നത് അവരുടെ വിശുദ്ധരെ നൽകി അനുഗ്രഹിക്കുന്നുള്ളതാണ്. ഒരുപാട് നല്ല വിശുദ്ധർ നിറഞ്ഞു നിൽക്കുന്ന നാടാണ് നമ്മുടെ. ഏറ്റവും പ്രിയപ്പെട്ട എവിപ്രേസ്യമ്മയുടെയും മറിയം ത്രേസ്യമ്മയുടെയും ഒക്കെ സാന്നിധ്യമുള്ള ഈ ദേശത്ത് ഇന്ന് വാഴ്ത്തപ്പെട്ട കാർലോയുടെ തിരുശേഷിപ്പ് നമ്മുടെ ദേവാലയത്തിൽ വരുമ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ വലിയ ലക്ഷണമാണ്. അനുകമ്പ കാണിക്കുന്ന കർത്താവ് നമുക്ക് എല്ലാവർക്കും ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവെ, ഞങ്ങളോട് കാണിച്ച ഈ വലിയ കാരുണ്യത്തിന് നന്ദി പറയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. ഈ രാത്രി ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടി അവൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മൾക്ക് നൽകി അവൻ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധർ കാർലോയുടെ തിരുശേഷിപ്പ് ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ നിന്ന് കാർലോ കർത്താവായ ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ചതുപോലെയാണ് നമ്മൾ ഈ രാത്രി ഒരുമിച്ച് കൂടി ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് നന്ദി പറയാം. കാർലോയുടെ ജീവിതത്തിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവൻ ഉപയോഗിച്ച വസ്ത്രം, മരിച്ച അന്ന് മരിക്കുന്നതിൻ്റെ തൊട്ടും മിനിറ്റും മുമ്പ് ഉപയോഗിച്ച വസ്ത്രത്തിൻ്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞാൽ അത് തിരുശേഷിപ്പായി. ആ പുണ്യവാൻ ധരിച്ച വസ്ത്രമാണ് ഇപ്പോൾ നമ്മളുടെ ഇരുവികാരുണ്യത്തിൻ്റെ മുൻപിലിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുടിയിഴ എന്ന് പറഞ്ഞാൽ മുടിയിഴ പോലും എണ്ണപ്പെടുന്നു എന്ന കർത്താവിൻ്റെ വചനം പോലെ ആ പുണ്യവാൻ അവിടെ ജീവിച്ച് ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ചപ്പോൾ ആ മുടിയിഴയെപ്പോലും കർത്താവ് അനുഗ്രഹമാക്കിയതുപോലെ ഇന്ന് നമുക്ക് ഈ പുണ്യവാൻ്റെ മുടിയിഴകൾ നമുക്ക് നൽകി ഇതാ വിശുദ്ധിയുടെ അടയാളമായ ഈ കുഞ്ഞു വിശുദ്ധനാകാൻ ഒരുങ്ങുന്ന വാഴ്ത്തപ്പെട്ട കാർലോയുടെ മുടിയിഴകൾ നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു എന്ന് നമുക്ക് മനസ്സിൽ പറയാം. അവൻ്റെ അസ്ഥി അവൻ്റെ ശരീരം നമുക്ക് നൽകുന്നത് പോലെ ഈ കുഞ്ഞു വിശുദ്ധൻ്റെ അസ്ഥിയുടെ ഒരു തുണ്ട് നമുക്കിന്ന് തിരുശേഷിപ്പായി നൽകുമ്പോൾ സ്നേഹിച്ചിട്ടും മതി വരാത്തതിൻ്റെ ബാക്കിയാണ് തിരുശേഷിപ്പ്. ഈ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ഈ പുണ്യവാനോട് ചേർന്ന് പരിശുദ്ധ അമ്മയെ നല്ലപോലെ സ്നേഹിച്ച വിശുദ്ധനാണ് വിശുദ്ധ കാർലോ. ഈ കാർലോയോട് ചേർന്ന് നമുക്ക് ആരാധിക്കുമ്പോൾ സ്വർഗം നിറങ്ങി വരുന്ന സമയമാണ്. മാലാഖമാർ, ദൂതർ, സകല വിശുദ്ധരുടെയും കൂട്ടായ്മയോട് ചേർന്ന് നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ഇന്നോളം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കർത്താവ് കരുണ കാണിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈ വിശുദ്ധരോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, പുണ്യവാന്മാരുടെ ഐക്യത്തോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന്, CLC മക്കളോട് ചേർന്ന്, യുവജനങ്ങളോട് ചേർന്ന്, ദമ്പതികളോട് ചേർന്ന്, കുഞ്ഞുമക്കളോട് ചേർന്ന്, വൈദികരോട് ചേർന്ന്, സന്യസ്തരോട് ചേർന്ന്, അഭിമന്യ പിതാക്കന്മാരോട് ചേർന്ന്, എൻ്റെ ചേട്ടന്മാരായ അന്തോണീസിനോട് ചേർന്ന്, വിശുദ്ധ പാതിരപ്പിയോയോട് ചേർന്ന്, വിശുദ്ധ അമ്മത്രേസയോട് ചേർന്ന്, വിശുദ്ധ അൽഫോൺസ് അമ്മയോട് ചേർന്ന്, വിശുദ്ധ ഡൊമിനിക് സാവിയോയോട് ചേർന്ന്, ഇടതുക്ക മധ്യസ്ഥനായ ോട് ചേർന്ന്, ഈശോയെ അങ്ങയുടെ പ്രിയപ്പെട്ട അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമുക്ക് ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ചാം. കർലോയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഒരു വലിയ സഹനം വന്നപ്പോൾ ആ സഹനത്തിൻ്റെ മുമ്പിൽ തോൽക്കാതെ, ഒരു തരി പോലും സങ്കടം പറയാതെ ആ സഹനങ്ങൾ ഈശോയ്ക്ക് കൊടുത്ത വിശുദ്ധനാണ്. അതുകൊണ്ടാണ് കർലോയുടെ ഏറ്റവും വലിയ പ്രത്യേകത.
കാർലോ ക്യാൻസർ ആണെന്നറിഞ്ഞ സന്ദർഭത്തിൽ കാർലോ പറഞ്ഞു, എൻ്റെ ദൈവമേ നിനക്ക് നന്ദി, നിൻ്റെ രാജ്യം മഹത്വപ്പെടുത്തെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് സഹനങ്ങളുടെ സമയത്ത് ദൈവത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ച വിശുദ്ധൻ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇരു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈ കാർലോയോട് ചേർന്ന് നമ്മുടെ സഹനങ്ങൾ ഈശോയ്ക്ക് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഏതാണോ സഹനങ്ങളുള്ളത് ആ സഹനങ്ങൾ ഈശോയ്ക്ക് വിശുദ്ധ കാർലോയോട് കൂടെ ചേർത്ത് കൊടുക്കുക. ഇരു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഒന്ന് സമർപ്പിച്ചേയും. ഏതെങ്കിലുമൊക്കെ രോഗപീഠകൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ, കാർലോയെപ്പോലെ മാരകമായ ക്യാൻസർ രോഗികൾ, മാരകമായ ലുക്കീമിയ, ബോൺ ക്യാൻസർ, ഉദരത്തിൽ ക്യാൻസർ വന്ന അവസ്ഥകൾ, നാഡീഞരമ്പുകളിൽ കർത്താവേ താവേ സൗഖ്യമില്ലെന്ന് പറഞ്ഞ് കരയുന്ന മക്കള്, കർത്താവേ ഈ രാത്രി ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ ഇവരുടെ സഹനങ്ങൾ, രോഗപീഠകളുടെ സഹനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുണ്യവാനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് സഹനങ്ങൾക്കപ്പുറത്ത് രക്ഷ നൽകുന്ന കർത്താവ്, കർത്താവ് പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സഹനം മരണം വരെയുള്ളതല്ല, നിങ്ങളുടെ സഹനം നിത്യജീവന് നൽകുന്ന സഹനമാണ്, നിങ്ങൾക്ക് നിത്യത നൽകുന്ന സഹനമാണ്. സഹനങ്ങൾ ഓർത്ത് നിങ്ങൾ കരയരുത് എന്ന് പുണ്യവാൻ പറഞ്ഞതുപോലെ ആ പുണ്യവാന്റെ അസ്ഥി ഇന്നിവിടെ ഉണ്ടെങ്കിൽ അതൊരു വലിയ തെളിവാണ്. വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോകുന്ന സമയത്ത് സഹനങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ സഹനങ്ങൾ കർത്താവ് രക്ഷാകരമാക്കിയതുപോലെ, കർത്താവേ ഈ ആരാധനയിൽ ഇപ്പോൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ രോഗപീഠകളുടെ സഹനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ എന്ന് നമ്മൾ ഗായക സംഘത്തോട് ചേർന്ന് 3 പ്രാവശ്യം പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് എൻ്റെ മേൽ കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ രോഗാവസ്ഥകൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. കർലോ വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണ് രോഗാവസ്ഥയുമായിട്ട്, കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരവസ്ഥ, കണ്ണിലെപ്പോഴും ഇങ്ങനെ ഡ്രൈ ആവുന്ന, കണ്ണിലെപ്പോഴും ഇങ്ങനെ അസ്വസ്ഥതയുള്ള, ഇച്ചിങ്ങുള്ള ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ വിശുദ്ധ കാർലോയുടെ മാധ്യസ്ഥം വഴി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഞരമ്പ് പിണഞ്ഞു കഴിയുന്ന, എപ്പോഴും ഞരമ്പ് പിരിയുന്ന അവസ്ഥയുള്ള, ഞരമ്പുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയുള്ള വ്യക്തികളെ സുഖപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. തൊണ്ടയിൽ ക്യാൻസറുള്ള വ്യക്തികളോട് സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും സ്ഥിരമായി വരുന്ന തലവേദന, എപ്പോഴുമുള്ള തലവേദന വിട്ടുമാറാൻ വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. തലവേദനയുമായിട്ട് പുണ്യവാനോട്, പരിശുദ്ധ മറിയത്തോട് ചേർന്ന് പുണ്യവാനോട് ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുന്ന വ്യക്തികളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അസിഡിറ്റി, അൾസർ പോലെയുള്ള രോഗാവസ്ഥയിലുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. അതുപോലെയുള്ള രോഗപീഠകൾ, മെനിഞ്ചറ്റിസ് ഉള്ള ഒരു വ്യക്തിയെ ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മെനിഞ്ചറ്റിസ് വന്ന് അതിൻ്റെ വ്രണങ്ങളുമായി നിൽക്കുന്ന, അതിൻ്റെ അവസ്ഥകൾ പിന്നെയും വർഷങ്ങളായി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. ഡയറിയ വന്ന് വിദേശത്തുള്ള ഒരു മകളെ ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ സമൂഹത്തിൻ്റെ മേൽ കർത്താവിൻ്റെ അത്ഭുതകരം, പുണ്യവാനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഡയറിയുള്ള ഒരു മകള്, വിദേശത്തുള്ള ഒരു മകള് ജോലി ചെയ്യുന്ന സമയത്ത് ഡയറിയ വന്ന് അവിടെ നിന്ന് കിട്ടിയ അവസ്ഥയോടുകൂടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മകള് ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. സൗഖ്യത്തിൻ്റെ അനുഭവം, മുട്ടുവേദനയുള്ള, സന്ധിവാദമുള്ള വ്യക്തികളെ സുഖപ്പെടുത്താൻ ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. സന്ധിവാദമുള്ള വ്യക്തികളെ എപ്പോഴും സുഖപ്പെടുത്താൻ ഈശോയെ ഇടപെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവെ അനേകരെ സുഖപ്പെടുത്തിയ കർത്താവ്, ബെത്സൈദ കുളക്കരയിലെ രോഗിയെ സുഖപ്പെടുത്തിയ കർത്താവ്, ഹൃദയ സംബന്ധമായ, ഹൃദയത്തിൻ്റെ വാൽവിൽ കംപ്ലൈൻ്റ് ഉള്ള ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹൃദയ സംബന്ധമായ ബ്ലോക്കുകളുള്ളവർ, ഹൃദയ സംബന്ധമായ ബ്ലോക്കുകളുമായിട്ട് ഈ ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ രോഗികളെയും അവൻ സുഖപ്പെടുത്തി. കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന എല്ലാവരെയും സുഖപ്പെടുത്തി എന്ന കർത്താവിൻ്റെ തിരുവചനം വെച്ച് കർത്താവെ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നിൻ്റെ അത്ഭുതകരമായ ശക്തി വിശുദ്ധ കാർലോയിലൂടെ ഞങ്ങൾക്ക് ലഭ്യമാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഗായിക സംഘത്തോട് ചേർന്ന് പാടി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഇടവകയുടെ മേലും ലോകമെമ്പാടും കരുണയായിരിക്കണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്തെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ദേമേ കരുണയുണ്ടാകേണം.
അച്ചൻ ഒരിക്കൽ കൂടെ ഈശോയെ അങ്ങ് അന്ന് കാൽവരിയിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയാൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അമ്മയുടെ യോഗ്യതയാൽ ഞങ്ങളോട് ഇന്ന് പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുള്ള എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ എന്ന് വിശുദ്ധ കാർലോയോട് ചേർന്ന് കാർലോയുടെ തിരുശേഷിപ്പിരിക്കുന്ന ഈ തൈക്കാട്ടുശേരി ഇടവകയിൽ ഇതൊരു അഭിഷേകത്തിൻ്റെ നിമിഷമാക്കി രോഗികൾ സുഖപ്പെടുന്ന ഒരു അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ചേർന്നുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങൾ ഒരിക്കൽ കൂടെ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്തിമേ കരുണയുണ്ടാകേണമേ. എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപാട് വൈദികര് രോഗാവസ്ഥയുമായ ആശുപത്രികളിൽ കഴിയുന്നവര്, സാനിറ്റോറിയത്തിൽ കഴിയുന്ന പ്രായമായ വൈദികര് രോഗാവസ്ഥയ്ക്ക് മേൽ ആരും കൂട്ടില്ലാത്ത രീതിയിൽ ചില രോഗങ്ങൾ ഡയഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ വൈദികർക്ക് വേണ്ടിയും വൈദികരായി കഴിയുന്ന രോഗികളായി കഴിയുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അഭിമന്യ പിതാക്കന്മാർക്ക് ആരോഗ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. തിരുസഭയിലുള്ള എല്ലാ മെത്രാന്മാർക്ക് വേണ്ടി, കർദിനാൾമാർക്ക് വേണ്ടി, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി കരുണയുണ്ടാകണമേ, തിരുസഭയുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കാർലോ യുവജനങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനാണ്. എല്ലാ യുവജനങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഈ സമയത്ത് സമർപ്പിക്കാം. ഒരുപാട് ലൈംഗിക പാപങ്ങളിലൂടെ കടന്നു പോകുന്ന യുവജനങ്ങൾ, മദ്യപാനത്തിന്, ലഹരി പദാർത്ഥങ്ങൾ, വിശ്വാസത്തിനെതിരായ തിന്മകളിലൂടെ, വിശ്വാസത്തിന് നഷ്ടപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന യുവജനങ്ങൾ, എൻ്റെ കർത്താവേ വിശുദ്ധനോട് ചേർന്ന് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഇടവകയിൽ ഇന്ന് ഈ പുണ്യവാന്റെ തിരുശേഷിപ്പുമായി കടന്നു വന്ന വിജയമാത ദേവാലയത്തിൽ വന്ന്, അവിടെ പോയി, അവിടെ നിന്ന് കൊണ്ടുവന്ന്, ഈ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം വന്ന് ഈ ഇടവകയിലുള്ള എല്ലാ യുവജനങ്ങളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൽ നാളെ മുതൽ ബലിയർപ്പിക്കാൻ ഒരുങ്ങുന്ന യുവജനങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ബലിയർപ്പിച്ച്, ബലിപീഠത്തിൻ്റെ അടുത്ത് നിന്ന് ബലിയർപ്പിക്കാൻ ഒരുങ്ങുന്ന യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ വിവാഹ പ്രായമായിട്ടും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൊഴിലന്വേഷിച്ച് തൊഴിലില്ലാത്ത യുവജനങ്ങളെ സമർപ്പിക്കുന്നു. യുവജനങ്ങളുടേതായ യുക്തിസഹമായ ചിന്തകൾ മാറ്റി വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ ദൈവത്തെ നോക്കി കാണാൻ, കുടുംബപരമായ വഴക്കുകൾ മുതിർന്നപ്പോൾ മാതാപിതാക്കളെ എതിർത്ത് മറുതലിച്ച് നിൽക്കുന്ന യുവജനങ്ങൾക്ക് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈശോയിലേക്ക് കരങ്ങൾ നീട്ടി ഒന്ന് സ്തുതിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി, സി എൽ സിയിലെ യുവജനങ്ങൾക്ക് വേണ്ടി, കെ സി വൈമിലെ യുവജനങ്ങൾക്ക് വേണ്ടി, ജീസസ് യൂത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി, മറ്റ് സംഘടനകളിലുള്ള യുവജനങ്ങൾക്ക് വേണ്ടി, വിൻസെൻ്റ് പോളിലുള്ള യുവജനങ്ങൾക്ക് വേണ്ടി, മറ്റെല്ലാ കുടുംബ കൂട്ടായ്മയിലുള്ള യുവജനങ്ങൾക്ക് വേണ്ടി കർത്താവേ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ വിശുദ്ധ കാർലോയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കരങ്ങൾ കൂപ്പി, കണ്ണുകളടച്ച് ഈ ആരാധനയുടെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏറ്റവും പ്രത്യേകമായി സമൃദ്ധി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പുണ്യവാനുണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം സമൃദ്ധി ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അവനിങ്ങനെ കമ്പ്യൂട്ടറിലൂടെ, കമ്പ്യൂട്ടറിൽ നല്ല കാര്യങ്ങൾ കണ്ട് ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പുണ്യവാന്റെ ജീവിതത്തിൽ ഇങ്ങനെ ദിവ്യകാരുണ്യ ഈശോ സമൃദ്ധി കൊടുത്ത് അനുഗ്രഹിച്ചു, ഐശ്വര്യം കൊടുത്തു, സന്തോഷം കൊടുത്തു. സമൃദ്ധി കൊടുത്തു, ഐശ്വര്യം കൊടുത്തു, സന്തോഷം കൊടുത്തു. സമൃദ്ധി കൊടുത്തു, ഐശ്വര്യം കൊടുത്തു, സന്തോഷം കൊടുത്തു. കർത്താവേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും ഈ മൂന്ന് കൃപകൾ സമൃദ്ധമായിട്ട് നൽകണമേ. ഐശ്വര്യം, സമൃദ്ധി, സന്തോഷം,
കർത്താവേ ഇത് മൂന്നും ഞങ്ങൾക്ക് പ്രത്യേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഈ ഒരു അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും വിട്ടുമാറട്ടെ. വികാരുടെ ഈശോയോട് ചേർന്ന് ആരാധിക്കുന്ന ഈ പ്രിയമക്കള്, തികച്ച് രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങൾ, പതിനായിരക്കണക്കിന് രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലി അങ്ങേ ആരാധിക്കുന്ന മക്കള്, ഇടവകയിൽ ഈ രക്തക്കണ്ണീരിന്റെ ജപമാല 5000-ൽ അധികം ജപമാല ഈ ദേവാലയത്തിൽ ചൊല്ലി പ്രാർത്ഥിച്ച മക്കള്, ഈ ജപ ദേവാലയത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന രക്തക്കണ്ണീരിന്റെ ജപമാല അത് ചൊല്ലുന്നവര്, അത് പ്രചരിപ്പിക്കുന്ന എല്ലാവരെയും എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിട്ടുമാറ്റി പൂർണ്ണമായ ഒരു കരുതൽ, ദൈവീക സംരക്ഷണം ലഭിക്കട്ടെ, ഐശ്വര്യത്തിന്റെ നദി ഒഴുകട്ടെ. കർത്താവിന്റെ തിരുവചനം ഏശയ്യ 66:12, ഞാൻ അവരിലേക്ക് ഐശ്വര്യത്തിന്റെ നദി ഒഴുക്കും. കർത്താവേ ഈ രാത്രി ഈ പുണ്യവാനിലൂടെ ഐശ്വര്യത്തിന്റെ നദി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പുണ്യവാനോട് ചേർന്ന് ദൈവത്തിനെ മഹത്വപ്പെടുത്തി കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുധരേ, നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് കർത്താവിന് നന്ദി പറഞ്ഞ്, കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ചതിന് ലഭിച്ചതിന് നന്ദി പറഞ്ഞ് നമ്മുടെ ഭവനങ്ങളിലേക്ക് നമുക്ക് പോകാം. നാളെ രാവിലെ 6 മണിയാവുമ്പോൾ യുവജനങ്ങൾ നമ്മളുടെ എസ്റ്റേറ്റിൻ്റെ അവിടെ നിൽക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒരുമിച്ച് എസ്റ്റേറ്റിൻ്റെ അവിടെ നമ്മുടെ പള്ളിയിൽ 6 മണിക്ക് വന്ന് 6 മണിക്ക് തന്നെ നമുക്ക് എസ്റ്റേറ്റിൻ്റെ അവിടെ പോയി അഭിമന്യ പിതാവിനെ നമ്മുടെ ദേവാലയത്തിൽ സ്വീകരിക്കാം. എല്ലാവർക്കും ഏറ്റവും പ്രാർത്ഥനാപൂർവ്വമുള്ള ദിവസങ്ങൾ. നാളെ രാവിലെ മുതൽ രാത്രി വരെ ഈ പുണ്യവാന്റെ രൂപം ഇവിടെ ഉണ്ടായിരിക്കും. തിരുശേഷം ഇപ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്: പുണ്യവാന്റെ മുടി, പുണ്യവാന് ഉപയോഗിച്ച വസ്ത്രം, അന്ന് മരിക്കുന്ന അന്ന് ഉപയോഗിച്ച വസ്ത്രം, പുണ്യവാന്റെ അസ്ഥി. ഇത് തിരുശേഷിപ്പ് ചുംബിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇന്ന് പോകാം. നാളെയും പ്രത്യേകമായ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആമേൻ.